നല്ല മിനുസമുള്ള മൃദുവായ കാലുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. എന്നാൽ വിണ്ടുകീറിയ കാലുകളാണെങ്കിൽ ഇവ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുകയും ഇഷ്ടമുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുന്നതിന് പോലും സാധിക്കാതെ വരുന്നു. പോരാത്തതിന് സഹിക്കാൻ പറ്റാത്ത വേദനയും മനം മടുപ്പിക്കുന്ന ദുർഗന്ധവും ഉണ്ടാവും. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ചില നുറുക്കു വഴികളുമായാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. കാലുകളിൽ ഉള്ള വിണ്ടുകീറലിന് ഫലപ്രദമായ ഒരു ഒറ്റമൂലിയാണ് മല്ലി. മല്ലിക്ക് കാൽ വിണ്ടുകീറുന്നത് തടയാനുള്ള ശക്തിയുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും ഇതിന് കഴിവുണ്ട്. ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കപ്പ് വെള്ളത്തിൽ 2 മുതൽ 3 വരെ ടീസ്പൂൺ മല്ലി ഇടുക. വെള്ളത്തിന്റെ അളവ് പകുതിയാകും വരെ നല്ലവണ്ണം വറ്റിച്ചെടുക്കണം. ഈ മിശ്രിതം അല്പസമയം തണുപ്പിക്കുക, അതിനുശേഷം കുടിക്കുക. ദിവസവും 2 നേരം കുടിക്കുന്നത് ഗുണം ചെയ്യും. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ കാലുകളിലെ വിണ്ടുകീറലിന് കാരണമാകുന്നത് ശരീരത്തിലെ മഗ്നീഷ്യത്തിന്റെ കുറവാണ്. അതുകൊണ്ട് മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരു പരിധിവരെ കാല് വിണ്ടുകീറുന്നത് തടയുന്നതിന് സഹായിക്കും. മഗ്നീഷ്യം സപ്ലിമെന്റുകൾ നേരിട്ട് കഴിക്കുന്നതിന് സാധിക്കുന്നതാണ്. എന്നാൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഇത് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം. പലപ്പോഴും ഇവ നേരിട്ട് കഴിക്കുന്നത് ഹൃദയത്തിനും കിഡ്നിക്കും തകരാറുണ്ടാക്കും. അതിനാൽ ഡോക്ടറിന്റെ വിദഗ്ധ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം എന്നുള്ളതാണ്. ഇലക്കറികൾ, പരിപ്പ്, ധാന്യങ്ങൾ, മത്സ്യങ്ങൾ, ബട്ടർഫ്രൂട്ട്, പഴം, കറുത്ത കൊക്കോ എന്നിവ മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. കാൽ വിണ്ടുകീറുന്നത് മൂലമുള്ള വേദന പരിഹരിക്കുന്നതിന് ഇന്ദുപ്പ് വളരെയധികം നല്ലതാണ്. ഇത് ഉപയോഗിക്കേണ്ട രീതി, ഒരു ബേസണിൽ ചൂടുവെള്ളം എടുത്ത് അതിൽ 1/2 കപ്പ് ഇന്ദുപ്പ് ചേർക്കുക. ഇതിലേക്ക് 15 മുതൽ 20 മിനിറ്റ് വരെ കാൽ മുക്കി വെക്കുക. ഇത് സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ കാൽ വിണ്ടുകീറിയവർക്കുള്ള വേദന പരിഹരിക്കുന്നതിന് നല്ലതാണ്. കാൽ വിണ്ടുകീറുന്നതിനുള്ള നല്ല ഒരു നാട്ടുമരുന്നാണ് അടുത്തത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവെണ്ണയിൽ 3 മുതൽ 4 തുള്ളി ഇഞ്ചി നീര് ചേർക്കുക. ദിവസവും ഇത് 2 തവണ കാലിൽ പുരട്ടുക. അതുപോലെ തന്നെ ഇടയ്ക്കിടെ കാൽ മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കിടെ കാൽ മസാജ് ചെയ്യുന്നതിലൂടെ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതാണ്. മസാജ് ചെയ്യുമ്പോൾ കടുകെണ്ണ, ഒലിവെണ്ണ, വെളിച്ചെണ്ണ മുതലായ എണ്ണകൾ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും ഇത് സ്ഥിരമായി മസാജ് ചെയ്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം കാണാവുന്നതാണ്.